ഇവിടെ ഡുഹാമൽസ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് പറയുന്നത്. ഡുഹാമൽസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ വി ഓഫ് എക്സ് ടി എസ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഇനീഷ്യൽ ബൗണ്ടറി പ്രോബ്ലം ആണ്. ഇനീഷ്യൽ ബൗണ്ടറി പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. വി ടി മൈനസ് വി എക്സ് എക്സ് ഈക്വൽ ടു സീറോ, വി ഓഫ് സീറോ കോമ ടി കോമ എസ് ഈക്വൽ ടു വി ഓഫ് എൽ കോമ ടി കോമ എസ് ഈക്വൽ ടു സീറോ, വി ഓഫ് എക്സ് കോമ എസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ എസ്. എക്സിൻ്റെ വാല്യൂസ് ടീൻ്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ എസ് ആയിരിക്കണം, എക്സിൻ്റെ വാല്യൂസ് സീറോൻ്റെ എല്ലിൻ്റെ ഇടയിലായിരിക്കണം എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിട്ടുള്ള ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇനീഷ്യൽ ബൗണ്ടറി പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഡുഹാമൽസ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഇവിടെ എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. വി ഓഫ് ടി എക്സ് കോമ ടി കോമ എസിനെയാണ് നമ്മൾ ഡുഹാമൽസ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പോയ്സൺസ് ഫോമുലയാണ്. എന്താ പോയ്സൺസ് ഫോമുല? അതാ ഈ കാണുന്ന ഇക്വേഷനാണ് പോയ്സൺസ് ഫോമുല. അതിലെ കേണലാണ് പോയ്സൺസ് കേണൽ. പോയ്സൺസ് ഫോമുല എന്താ? ഡബ്ല്യു ഓഫ് ആർ തീറ്റ ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻ്റഗ്രൽ സീറോ ടു ടു പൈ കെ ഓഫ് ആർ കോമ തീറ്റ സെറ്റ് ദാറ്റ് എ ഓഫ് ഫൈ എച്ച് ഓഫ് ഫൈ ഡി ഫൈ. അതിൻ്റെ കേണൽ എന്താണ്? കെ ഓഫ് ആർ കോമ തീറ്റ സെറ്റ് ദാറ്റ് എ ഫൈ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ടു എ ആർ കോസ് തീറ്റ മൈനസ് സൈ പ്ലസ് ആർ സ്ക്വയർ. ഇതാണ് പോയ്സൺസ് കേർണൽ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പോയ്സൺസ് ഫോമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫോറിയർ സീരീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡബ്ല്യു ഓഫ് ആർ തീറ്റ എന്ന് പറയുന്ന ഈക്വേഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ അതിലെ ഓർഡർ ഓഫ് സമ്മേഷനും ഇൻറ്റഗ്രേഷനും ഇൻറ്റർചേഞ്ച് ചെയ്യും. എന്നിട്ട് സമ്മേഷൻ ഓഫ് ദി ഇൻഫൈനൈറ്റ് സീരീസ് കാണും. എന്നിട്ട് സെഡ് ഈക്വൽ ടു റോ ഇ റൈസ് ടു ഐ തീറ്റയിൽ നിന്ന് നമ്മളിതിൻ്റെ ജിയോമെട്രിക്കൽ സമ്മ് കാണും. എന്നിട്ട് എന്ത് ചെയ്യും? സെഡ് റൈസ് ടു എൻ ഈക്വൽ ടു റോ റൈസ് ടു എൻ കോസ് എൻ ആൽഫ പ്ലസ് ഐ സൈൻ എൻ ആൽഫ. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ റിയൽ ആൻഡ് ഇമേജിനറി പാർട്സ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് കാണുന്ന 7.80 എന്ന് പറയുന്ന ഈ ലാസ്റ്റ് കാണുന്ന ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് നമ്മൾ റോ ഈക്വൽ ടു ആർ ബൈ എയും ആൽഫ ഈക്വൽ തീറ്റ മൈനസ് ഫൈ എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയ്സൺ ഫോർമുല കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് റാങ്കി ഹുഗോനിയോട്ട് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ റാങ്കി ഹുഗോനിയോട്ട് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിലെന്താ പറഞ്ഞത്? ഗാമ വൈ വിത്ത് ഡെറിവേറ്റീവ് വൈ എടുക്കുക ഈക്വൽ ടു എഫ് ഓഫ് യു പ്ലസ് മൈനസ് എഫ് ഓഫ് യു മൈനസ് ഡിവൈഡ് ബൈ യു പ്ലസ് മൈനസ് യു മൈനസ് ഈക്വൽ ടു ക്ലോസ്ഡ് ബ്രാക്കറ്റ് എഫ് ഡിവൈഡ് ബൈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് യു, അല്ലേ? ഇതിനെയാണ് റാങ്കി ഹുഗോനിയോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്.